ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുബീഷാസ് കിച്ചൺ. ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെന്നൈ മറീന ബീച്ച് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെന്നൈ സെൻട്രലിൽ നിന്ന് 8 കിലോമീറ്ററാണ് മറീന ബീച്ചിലേക്ക് വരുന്നത്. അപ്പോൾ അതാ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കയറി വരുന്ന സമയം തന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്, നല്ല തിരക്കുള്ളൊരു ബീച്ച് തന്നെയാണ്. ഒരുപാട് പേര് ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചെന്നൈ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും മിസ്സാക്കാതെ മെറീന ബീച്ച് കാണാനായിട്ട് പോവാം. അപ്പോൾ അതായത് നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും. ബീച്ചിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ ഷോപ്പുകളും അതുപോലെ തന്നെ നല്ല തട്ടുകടകളൊക്കെ ഉണ്ട്. നമ്മൾ പോയ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു. ഏകദേശം ഒരു 6 മണി ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് ബീച്ചിലേക്ക് നടന്നു പോകുന്ന രണ്ട് സൈഡിലായിട്ടുള്ള ഷോപ്പുകളാണ്. അപ്പോൾ നല്ല വിലക്കുറവിലുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടും. വളരെ മനോഹരമായിട്ടുള്ള കുറേ വെറൈറ്റി ഐറ്റംസ് തന്നെ ഇവിടെ ഉണ്ട്. പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. നല്ല വിലക്കുറവുണ്ട്, പ്ലേറ്റുകൾക്കൊക്കെ നല്ല വിലക്കുറവാണ്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 10 രൂപ, 20 രൂപ, അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ വിലകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ബീച്ചിലോട്ട് നടന്നു പോകുമ്പോൾ കാണുന്ന ഷോപ്പുകളാണ് ഇതെല്ലാം. ഇപ്പോൾ രണ്ട് സൈഡിൽ നിറയെ ഷോപ്പുകളാണ്. ഇപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്, നമ്മൾ കയറി വരുന്ന സമയത്ത് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നല്ല അടിപൊളി ഫുഡുകൾ കിട്ടും. ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. ഇതൊക്കെ മീനാണ് കേട്ടോ, മീൻ, ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ മസാല തേച്ച് വെച്ചതാണ്. അവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരും. ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത്, ബീച്ചിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് കുറച്ച് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ കടലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല.
ഇവിടെ കുതിര സവാരി ഒക്കെ ഉണ്ട് കേട്ടോ, ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. ഇത് പാനിപൂരിയാണ്. ഇപ്പൊ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ റൈഡുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ബീച്ച് ഒരു 11 മണി 12 മണി വരെയൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാവും, ആളുകളൊക്കെ ആ ടൈമിലാണ് പോകുന്നത്. നമ്മൾ ചെന്നൈ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മെറീന ബീച്ച് ഒന്ന് കാണാൻ പോവുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ്, നല്ല അടിപൊളി പ്ലേസാണ്. നമുക്ക് ചെന്നിരിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള പ്ലേസുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം, അതും കൂടി പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.